ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൽ ബി എസ് അതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ആദ്യം നമുക്കറിയേണ്ടത് ഏതൊക്കെ കോഴ്സുകളാണ് അപേക്ഷിക്കാൻ സാധിക്കുക, എന്താണ് ക്വാളിഫിക്കേഷൻസ് എന്നുള്ളതാണ്. അത് ഞാൻ ബേസിക്കലി പറയാം, ബി എസ് സി കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ സയൻസ് കഴിഞ്ഞ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക, അത് ബയോളജി പഠിച്ചവർക്ക്. ബയോളജി പഠിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയാണ്, ബി എ എസ് എൽ പി എന്ന് പറയുന്ന കോഴ്സാണ്. ബാക്കി എല്ലാ കോഴ്സുകളുടെയും മാനദണ്ഡം ബയോളജി, കെമിസ്ട്രി, അതേപോലെ തന്നെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതൊക്കെ കോഴ്സുകൾ. ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് തന്നെയാണ്. രണ്ട് എം എൽ ടി, അതേപോലെ തന്നെ പെർഫ്യൂഷൻ ടെക്നോളജി, എം ആർ ടി, ഒപ്റ്റോമെട്രി, ബി പി ടി, ബി എ എസ് എൽ പി, ബി സി ബി ടി, അതേപോലെ ബാച്ചർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി, ബി ഒ ടി, ബാച്ചർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, ഇത്രയും വരുന്ന 10 കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കായിട്ടുള്ള രജിസ്ട്രേഷനാണ് ഇപ്പം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻസ് കൂടെ ഞാൻ പറയാം. ബി എസ് സി നഴ്സിംഗിൻ്റെ ഡ്യൂറേഷൻസ് എന്ന് പറഞ്ഞത് 4 വർഷം പ്ലസ് ഇന്റേൺഷിപ്പാണ്. എം എൽ ടി 4 വർഷമാണ്. പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ്. ഒപ്റ്റോമെട്രി 3 വർഷം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ്. ബി പി ടി 4 വർഷം പ്ലസ് 6 മന്ത് ഇന്റേൺഷിപ്പാണ്. ബി എസ് എൽ പി 3 വർഷം പ്ലസ് 10 മന്ത് ഇന്റേൺഷിപ്പാണ്. ബി സി ബി ടി 3 വർഷം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ്. എം ആർ ടി 4 വർഷമാണ്. ഡയാലിസിസ് ടെക്നോളജി 3 വർഷമാണ്. ഒക്യുപ്പേഷണൽ തെറാപ്പി 4 വർഷവും പിന്നെ 6 മന്ത് ഇന്റേൺഷിപ്പാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രജിസ്ട്രേഷനാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം മനസ്സിലാക്കുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുടെ കാണുക. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം ഞാൻ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. പ്രധാനമായിട്ടും നിങ്ങളുടെ പേര്, അതേപോലെ കാറ്റഗറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒ ബി സി ആണോ, അല്ലെങ്കിൽ എസ് സി ആണോ, അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഉണ്ടോ, ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അത് മാത്രം പോരാ, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് സി എസ് ടി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതേപോലെ നോൺ ക്രിമിനൽ വിഭാഗങ്ങളിൽ വരുന്നവരും നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ മാർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് കോഴ്സുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നേ ഉള്ളൂ. ആദ്യം നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് കൊടുക്കാൻ വരും, പിന്നീട് മറ്റും അനുബന്ധ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ കൊടുക്കാനുള്ള അവസരം ഇനി വരും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3 ജൂലൈ. June 30 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കും. അതായത് 800 രൂപയാണ് ജനറൽ കാറ്റഗറി ഒ ബി സി ഒക്കെ ഫീസ്, 400 രൂപയാണ് എസ് സി എസ് ടി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ ഓൺലൈനായിട്ട് തന്നെ ഈസിയായിട്ട് നിങ്ങൾക്ക് അടക്കാൻ പറ്റും. ആ ഒരു മെത്തേഡ് തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് പറയുന്നത്. സോ 3 തീയതിയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി എന്ന് പറയുന്നത്. പിന്നീട് അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ പിന്നീട് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലസ് ടുവിലെ മാർക്ക് കൊടുക്കുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നീട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വീണ്ടും ആഡ് ചെയ്ത് +1 ഉം +2 ഒക്കെ കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടും ഇതിലല്ലാത്ത സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക, ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ചാനൽ മറ്റുള്ള ആളുകൾക്കൊക്കെ അറിയിക്കുക, എത്തിക്കുക. കോഴ്സുകളെക്കുറിച്ച് മറ്റുള്ള ധാരാളം വീഡിയോകൾ നമ്മൾ താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.